ദില്ലിയിലെ പ്രഗതി മൈതാനത്തുരങ്കം പൂർത്തീകരിക്കുന്നതിലെ കാലതാമസവും അറ്റകുറ്റപ്പണിയിലെ അശ്രദ്ധയും കാരണം ഉപയോഗിക്കാനാകുന്നില്ലെന്ന് റിപ്പോർട്ട്. തുരങ്കം പൂർണ്ണമായി നവീകരിക്കാതെ ഗതാഗതം സാധ്യമല്ലെന്ന് ദില്ലി പൊതുമരാമത്ത് വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുരങ്കം ഇപ്പോൾ യാത്രക്കാർക്ക് സുരക്ഷിതമല്ല. പൂർണ്ണമായി നവീകരിക്കാതെ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 777 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ പദ്ധതി 2022 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. 1.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കവും അതിനെ ബന്ധിപ്പിക്കുന്ന 5 അണ്ടർപാസുകളും പ്രഗതി മൈതാൻ ഇൻ്റർഗ്രേറ്റഡ് ട്രാൻസിറ്റ് കോറിഡോർ പദ്ധതിയുടെ ഭാഗമായിരുന്നു. സെൻട്രൽ ദില്ലിയെ നഗരത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളുമായും നോയിഡ, ഗാസിയാബാദ് എന്നിവയുമായി ബന്ധിപ്പിക്കാനാണ് തുരങ്കം നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷത്തെ മഴയിൽ വെള്ളക്കെട്ട് കാരണം നിരവധി തവണ അടച്ചിരുന്നു. നഗരത്തിൽ സാധാരണ മഴ ലഭിച്ചപ്പോഴെല്ലാം തുരങ്കം വെള്ളത്തിനടിയിലായതായി ഉദ്യോഗസ്ഥർ പറയുന്നു. എല്ലാ ഭൂഗർഭ തുരങ്കങ്ങളിലും ചെറിയ രീതിയിൽ ചോർച്ചയുണ്ടാകും. കഴിഞ്ഞ 2 മാസമായി കമ്പനിയുമായി 1-ലധികം തവണ ബന്ധപ്പെട്ടിട്ടും ചുമതലയുള്ള L&T കമ്പനി അറ്റകുറ്റപ്പണി നടത്തിയില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. February 3 PWD പ്രോജക്റ്റ് കരാറുകാരായ ലാർസർ ആൻഡ് ട്രൂബോയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ടണൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടതായി PWD നോട്ടീസിൽ പറയുന്നു. പദ്ധതി ടെൻഡർ 2017 നടന്നതായും 2019 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും വകുപ്പ് അറിയിച്ചു. എന്നാൽ 2022 ഉദ്ഘാടനം നടന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന ധാരണയ്ക്ക് വിധേയമായാണ് സമയത്തിൽ ഇളവുകൾ നൽകിയതെന്നും വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഫൈറോൺ മാർഗിന് സമീപമുള്ള 5-ാം നമ്പർ അണ്ടർപാസിൻ്റെ രൂപകൽപ്പനയിലെ അപാകതയാണ് തുരങ്കത്തിന് ഏറ്റവും കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചതെന്ന് വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്. Thank you.